നമ്മുടെ കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു കാര്യം ഞാനിവിടെ ഒരു നാലുവരി ശ്ലോകം ഓർമ്മിപ്പിക്കുകയാണ്. ആചാര്യ പദമാദത്തെ പദം ശിഷ്യസ്വമേധയ പദം സബ്രഹ്മചാരിഭ്യ പദം കാലക്രമേണ ച. ക്ലാസ് മുറിയിൽ നിന്ന് അധ്യാപകനിൽ നിന്നാണ് അധ്യയനത്തിൻ്റെ കാൽഭാഗം നാലിലൊന്ന് സംഭവിക്കുന്നത്. നമുക്ക് സ്കൂളുകളിലും ഇതുപോലുള്ള പരിശീലന കേന്ദ്രങ്ങളിലും എല്ലാം നമുക്ക് നല്ല അധ്യാപകരുണ്ട്. നല്ല അധ്യാപകരാൽ സമ്പന്നമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ എല്ലാം തന്നെ. അധ്യാപകരാൽ സമ്പന്നമാണ് വിദ്യാലയങ്ങൾ. ആ സമ്പന്നമായ വിദ്യാലയങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്ന അറിവുകൾ ശേഖരിക്കുവാനുള്ള കഴിവ് വളരെ സുപ്രധാനമാണ്. ഇവിടെ പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്നത്, ഈ സമയത്ത് ഒരു വർഷക്കാലം കുട്ടികൾ സ്കൂളിൽ പോകാതെ അധ്യാപകരുമായി നേരിട്ട് ഇടപെടാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പല മാറ്റങ്ങൾ കുട്ടികളിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അത് കുട്ടികളുടെ കുറ്റം കൊണ്ട് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. കുട്ടികൾക്ക് നേരത്തെ രക്ഷാകർത്താക്കളുടെ അനുമതിയോടുകൂടി നിയന്ത്രണങ്ങളോടുകൂടി മാത്രം ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്ന കൈകാര്യം ചെയ്യാൻ അവസരമുണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണാകട്ടെ, ടാബാകട്ടെ, അല്ലെങ്കിൽ ലാപ്ടോപ്പുകളാകട്ടെ, ഇവയൊക്കെ വളരെയേറെ സമയം കൈകാര്യം ചെയ്യുവാനുള്ള സാഹചര്യമാണ് ഇന്ന് കുട്ടികൾക്കുള്ളത്. ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇൻസ്പയറിൽ പ്രത്യേകിച്ചും കുട്ടികളോട് കഴിഞ്ഞ വർഷം നൽകിയ നിർദ്ദേശമുണ്ട്, പാഠപുസ്തകങ്ങളെപ്പോലെ പവിത്രമായി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിനെയും ലാപ്ടോപ്പിനെയും കാണുവാൻ സാധിക്കണം. കാരണം പാഠപുസ്തകങ്ങളാണ് നേരത്തെ പഠിക്കുവാൻ ഉപയോഗിച്ചത് എങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ലാപ്ടോപ്പ് ഉപയോഗിച്ചും ടാബ് ഉപയോഗിച്ചുമാണ്. എത്രമാത്രം പവിത്രതയാണോ നമ്മൾ പാഠപുസ്തകങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, ആ പവിത്രത ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ നൽകാൻ സാധിക്കാതെ പോയവരെ സംബന്ധിച്ചിടത്തോളം അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഈ പ്രയാസങ്ങളൊക്കെ ഇനി നടക്കുവാൻ വേണ്ടി പോകുന്നത്, പ്രയാസം സംഭവിക്കുന്നത് കുട്ടികൾക്ക് ക്ലാസ്സിലുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നതിലാണ്. അതുകൊണ്ട് കുട്ടികളുടെ ശ്രദ്ധ അധ്യാപകരിൽ നിന്ന് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുവാനായിട്ട് കുട്ടികളുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ശ്രദ്ധ കുട്ടികളിൽ, ആ ശ്രദ്ധിക്കുവാനുള്ള കഴിവ് കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് വീട്ടിലെ പഠനാന്തരീക്ഷം. വീട്ടിലെ പഠനാന്തരീക്ഷം പാദം ശിഷ്യസ്വമേധയ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നാലിലൊന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ്. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ വീട്ടിലുള്ള പഠനാന്തരീക്ഷം നമ്മളെല്ലാവരും ഒന്ന് വിലയിരുത്തേണ്ടതാണ്. വീട്ടിലെ പഠനാന്തരീക്ഷം, വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യം, വീട്ടിൽ കുട്ടികളുടെ പഠന സമയത്ത് പഠനമല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്ന കുട്ടികളായി മാറ്റിയാൽ, കുട്ടികൾക്ക് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള പഠനാന്തരീക്ഷം ഒരുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഇതിനകത്ത് ആദ്യത്തെ രണ്ട് ഭാഗങ്ങളായി ആചാര്യ പദമാദത്തെ പദം ശിഷ്യസ്വമേധയ. മൂന്നാമത്തെ ഭാഗം പദം സബ്രഹ്മചാരിഭ്യ കൂട്ടുകാരിൽ നിന്നുള്ള പഠനമാണ്. അത് ഇൻസ്പയർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വരുമ്പോൾ കുറേയധികം മിടുക്കരായ കുട്ടികൾ ഇവിടെ വന്ന് ഒരുമിച്ച് ഒരു ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുമ്പോൾ ആ അന്തരീക്ഷം, ആ പഠന അന്തരീക്ഷത്തിലുണ്ടാകുന്ന മത്സരം, ആരോഗ്യകരമായ മത്സരം, ആ മത്സരത്തിലൂടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരിൽ നിന്ന് പരസ്പരം അവർ പങ്കുവയ്ക്കുന്ന അറിവുകളിലൂടെ മികച്ച ഒരു കൂട്ടം കുട്ടികളായിട്ട് അവർ മാറുന്നു. ആ മാറ്റമാണ് ഇൻസ്പയർ ക്ലാസ് മുറിയിൽ, ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലാണെങ്കിലും ശരി, ബ്രൈറ്റ് സ്കൂളിലാണെങ്കിലും ശരി, സംഭവിക്കുന്നത്. അങ്ങനെ അറിവിൻ്റെ കാൽഭാഗം അധ്യാപകരിൽ നിന്ന്, കാൽഭാഗം നല്ല പഠനാന്തരീക്ഷത്തിൽ വീട്ടിൽ നിന്ന്, മൂന്നാമത്തെ കാൽഭാഗം ക്ലാസ് മുറിയിൽ സഹപാഠികളിൽ നിന്ന് നേടുന്ന കുട്ടികൾ പദം കാലക്രമേണ ച എന്ന് പറയുന്നത്,
ഇത് ഇന്ന് നട്ടാൽ നാളെ രാവിലേക്ക് വിജയം സാധിക്കില്ല. ഇതിനൊരു കാലം, സമയം ആവശ്യമാണ്. ആ സമയമാണ് ആറാം ക്ലാസ് തൊട്ടും ഏഴാം ക്ലാസ് തൊട്ടും ഈ രീതിയിലാരംഭിക്കുന്നവർ അവരുടെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഫലപ്രദമാവുകയും അതിനനുസരിച്ചിട്ട് റിസൾട്ട് കുട്ടികൾക്ക് ലഭിക്കുന്നതും. ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കുട്ടികളെയും ഇൻസ്പയറിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും ഇൻസ്പയർ ബ്രൈറ്റ് സ്കൂളിലെ ഇൻ്റഗ്രേറ്റഡ് ഹയർ സെക്കൻഡറി കോഴ്സിൽ പങ്കെടുക്കുവാനും അതല്ലെങ്കിൽ ഇൻസ്പയറിൻ്റെ IIT JEE ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ NEET KVPA ഉൾപ്പെടെയുള്ള സയൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക് വേണ്ടി നടത്തുന്ന വീക്കെൻഡ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുവാൻ എല്ലാ കുട്ടികളെയും ക്ഷണിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.